സൺഡേ വൈകുന്നേരം മൂന്നരയൊക്കെ ആയപ്പോ ഒന്നുറങ്ങാമെന്ന് വിചാരിച്ച് കിടന്നതാ പിന്നീട് കണ്ണു കണ്ണുറക്കുമ്പം സമയം ആറര എന്റെ മാത്രം കുഴപ്പമാണോന്നറിയത്തില്ല ആ ഒരു സമയത്ത് ഉറങ്ങി എഴുന്നേറ്റാ ഭയങ്കര ടയേർഡ് ആൻഡ് മൂഡ് ഒട്ടും ശരിയായിരിക്കത്തില്ല അങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരുന്നപ്പോഴാണ് ഏട്ടൻ എന്നോട് പോയി റെഡി ആയിട്ട് പോകാം നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ചെറിയ മൂഡ് ഓഫ് ഒക്കെ മാറാനായിട്ട് ഒരു ഷോപ്പിങ്ങിന് പോയാൽ മതി അത് പ്രത്യേകിച്ച് സാധനം വാങ്ങണം എന്നൊന്നുമില്ല ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖം കിട്ടും അങ്ങനെ ഞാൻ വേഗം റെഡിയായി അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു അടിപൊളി ി കാലാവസ്ഥ രാത്രി സമയത്ത് അതും മഴയത്ത് ഒരു നൈറ്റ് ഡ്രൈവിന് പോകുന്നത് ഒരു അടിപൊളി ഫീല് തന്നെയാണല്ലേ ഞങ്ങള് നേരെ പോയത് ടൈം സ്ക്വയർ മോളിലുള്ള ഒരു ഹോം സെന്ററിലേക്കായിരുന്നു പ്രത്യേകിച്ച് എന്തെങ്കിലും വാങ്ങണം എന്നുള്ള പ്ലാനിലൊന്നും പോയതല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെറുതെ ഇങ്ങനെ കട നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെറുതെ നടക്കാൻ പോയതാണെങ്കിലും ഇഷ്ടപ്പെട്ട രണ്ടു മൂന്ന് സാധനങ്ങൾ കണ്ടപ്പം എടുക്കാതിരിക്കാനും തോന്നിയില്ല അപ്പൊ തമാശ ആയിട്ട് ഡയലോഗ് അടിച്ചു അക്കൌണ്ടിൽ നിന്ന് കാശു പോകുമ്പോൾ മൂഡ് ഓഫ് മാറുന്ന ആളെ ആദ്യമായിട്ട് കാണുകയാണ് അങ്ങനെ ആ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു റെസ്റ്റോറൻറിൽ പോയി ശരിക്കും ഒരു പഴയ തറവാടിനകത്തൊക്കെ ഇരിക്കുന്ന ഒരു ഫീലായിരുന്നു ഒരു ചെറിയ നടുമുറ്റം ഒക്കെ ഉണ്ടായിരുന്നു കിടിലൻ ആംബിയൻസ് ആയിരുന്നു ആയിരുന്നു നല്ല ഫുഡും കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തു പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കഴിച്ചിട്ട് നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ബില്ലിന്റെ കൂടെ ഒരു പെരിഞ്ചീരം തരത്തില്ലേ ഇവരതിന് പകരം നമുക്ക് നാരങ്ങ നാരങ്ങമിട്ടായിരുന്നു തന്നത് വീട്ടിലെത്തിയവരെ ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിയ വേപ്പറൈസറിന്റെ സ്മെല്ല് ടെസ്റ്റ് ചെയ്തു പിന്നെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര വരെയായിരുന്നു ജി ടി എ കളിച്ചു അതോടുകൂടി എന്റെ സൺഡേ കഥ